ആഭ്യന്തര മന്ത്രാലയം നടത്തിയ സുരക്ഷാ പരിശോധനയിൽ 72 പേർ അറസ്റ്റിലായി. സുലേബിയ വ്യവസായ മേഖല, ദജീജ് എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന. താമസ നിയമലംഘകർ, ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ചവർ, മദ്യ മയക്കുമരുന്ന് കേസിലെ പ്രതികൾ, കോടതി നാടുകടത്താൻ ഉത്തരവിട്ടവർ, സ്പോൺസർ മാറി ജോലി ചെയ്തവർ എന്നിവരാണ് പിടിയിലായത്. പിടിയിലാകുന്നവരെ പാർപ്പിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ പരിശോധനാ ക്യാമ്പയിൻ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു. നാടുകടത്തൽ നടപടികൾ വേഗത്തിലാക്കിയതിനെ തുടർന്ന് ജയിലുകളിൽ ആളുകൾ കുറഞ്ഞു. പരിശോധന ചെറിയ തോതിൽ വീണ്ടും ആരംഭിക്കുകയായിരുന്നു. December 1 മുതൽ ഒരാഴ്ചക്കിടെ 474 പേരെ നാടുകടത്തി. കഴിഞ്ഞ 4 മാസമായി എല്ലാ മാസവും 2000-ലേറെ ആളുകളെ നാടുകടത്തുന്നുണ്ട്. താമസ നിയമലംഘകരെയും മറ്റു നിയമലംഘകരെയും പിടികൂടാൻ പരിശോധന ശക്തമാക്കാനാണ് നിലവിൽ നാടുകടത്തൽ കേന്ദ്രങ്ങൾ കഴിയുന്നവരെ വേഗത്തിൽ തിരിച്ചയക്കാൻ നിർദ്ദേശിച്ചത്. അതിനൊപ്പം പരിശോധന നടത്തി നിയമലംഘകരെ പിടികൂടുകയും ചെയ്യും. 180,000-ലേറെ അനധികൃത താമസക്കാർ രാജ്യത്തുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. വ്യാപക പരിശോധന നടത്തി ഇവരെ പിടികൂടി തിരിച്ചു വരാൻ കഴിയാത്തക്ക വിധം സ്വന്തം നാടുകളിലേക്ക് കയറ്റി അയക്കണമെന്ന് തന്നെയാണ് അധികൃതരുടെ തീരുമാനം. വരുന്ന വെള്ളിയാഴ്ച മഴയ്ക്ക് സാധ്യത. തുടർന്നുള്ള ഞായർ തിങ്കൾ ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഈസ റമദാൻ അറിയിച്ചു. വടക്ക് പടിഞ്ഞാറൻ കാറ്റിൻ്റെ വരവോട് അന്തരീക്ഷത്തിലുള്ള മർദ്ദ വ്യത്യാസമാണ് ഇതിന് കാരണം. ഇതിൻ്റെ ഫലമായി രാത്രിയിൽ തണുപ്പ് കാലാവസ്ഥയും പകൽ സമയത്ത് തണുപ്പ് മുതൽ മിത കാലാവസ്ഥയും ഉണ്ടാകുന്നു. ചൊവ്വാഴ്ച വൈകിട്ടോടെ കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മൂടൽമഞ്ഞും ഉയർന്ന ആപേക്ഷിക സാന്ദ്രത കാരണം ദൃശ്യപരിധി കുറയും. ചൊവ്വാഴ്ച മുതൽ അടുത്ത ആഴ്ച വരെ തണുത്ത കാലാവസ്ഥ പ്രതീക്ഷിക്കാം. ജനറൽ ശ്രീ ബിപിൻ റാവുത്തറിൻ്റെയും സഹപ്രവർത്തകരുടെയും നിര്യാണത്തിൽ വിശ്വബ്രഹ്മം കുവൈറ്റ് അനുശോചനം രേഖപ്പെടുത്തി. വീരചരമ പ്രാപിച്ച ഭാരതീയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ശ്രീ ബിപിൻ റാവുത്തറിനും പത്നിക്കും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വീരജവാന്മാർക്കും കുവൈറ്റിലെ വിശ്വകർമ്മരുടെ കൂട്ടായ്മയായ വിശ്വബ്രഹ്മം കുവൈറ്റ് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കുവൈറ്റിലെ അബ്ബാസിയ സക്സസ് ലൈൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിശ്വബ്രഹ്മം വൈസ് പ്രസിഡന്റ് KT ബിജു, ജനറൽ സെക്രട്ടറി രാജേഷ് കുമാർ, സുശാന്ത് എന്നിവർ നേതൃത്വം നൽകി. കൂടാതെ നിരവധി പേർ വീരജവാന്മാരുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. കുവൈറ്റ് കേരള പ്രവാസി അസോസിയേഷൻ ഔദ്യോഗിക FP പേജ് രക്ഷാധികാരി തോമസ് പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തു. അബ്ബാസിയ പോപ്പിൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് സക്കീർ പുത്തൻപാലത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സുശീല കണ്ണൂർ, ജനറൽ കൺവീനർ നയനാൻ ജോൺ, ട്രഷറർ ബൈജുലാൽ, സജീവ് കുന്നത്ത്, വൈസ് പ്രസിഡന്റ് സാറാമ ജോൺ, മീഡിയ സെക്രട്ടറി കരീം, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിനു സരസമ്മ, സജീവ് കുന്നമ്മേൽ, വിനോദ് ഹരിചന്ദ്രൻ, ഹരികൃഷ്ണൻ, രാംദാസ്, ഷാജിദ, ജോസ് ജോർജ്, പ്രീത എന്നിവർ സന്നിഹിതരായിരുന്നു. കുവൈറ്റിൽ പ്രവേശിക്കുന്നതിനായി വിദേശികൾ നൽകിയ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ 41% നിരസിച്ചു. ആകെ 539,708 വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകളാണ് കുവൈറ്റ് ആരോഗ്യമന്ത്രാലയത്തിൻ്റെ അംഗീകാരത്തിനായി ലഭിച്ചത്. ഇതിൽ 194,962 സർട്ടിഫിക്കറ്റുകൾ നിരസിച്ചു. 344,746 സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് അംഗീകാരം ലഭിച്ചത്. തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുന്നു എന്ന കാരണത്താലാണ് ഇത്രയും സർട്ടിഫിക്കറ്റുകൾ നിരസിക്കാൻ കാരണം. പേര്, ജനന തീയതി, നാഷണാലിറ്റി, പാസ്പോർട്ട് നമ്പർ എന്നിവയാണ് തെറ്റായി കണ്ടെത്തിയത്. ഇവ പ്രൂഫ് രേഖകളുമായി യോജിച്ചിരുന്നില്ല. ചിലർ സ്വീകരിച്ച വാക്സിൻ്റെ പേര്, നിർമ്മാണ കമ്പനി, വാക്സിൻ ലഭിച്ച തീയതി, ബാച്ച് നമ്പർ എന്നിവയും തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റുകൾ കൃത്യമല്ലാത്തതും QR കോഡ് കൃത്യമായി പ്രവർത്തിക്കാത്തതും കാരണം 29% സർട്ടിഫിക്കറ്റുകൾക്ക് അംഗീകാരം ലഭിച്ചില്ല. സർട്ടിഫിക്കറ്റുകൾക്കൊപ്പം അറ്റാച്ച് ചെയ്ത വിവരങ്ങൾ കൃത്യമല്ലാത്തതിനാണ് 27% നിരസിക്കപ്പെട്ടത്. കുവൈറ്റിൽ അംഗീകാരമില്ല എന്ന കാരണത്താൽ 3% സർട്ടിഫിക്കറ്റുകൾ നിരസിക്കപ്പെട്ടു. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി ബൂസ്റ്റർ ഡോസ് എടുക്കാത്ത വിദേശികൾ രാജ്യത്ത് പ്രവേശിക്കുന്നത് തടയാൻ നീക്കം നടക്കുന്നതായി വിവരം.
സർക്കാർ തലങ്ങളിൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് വിശദമായ പഠനം നടത്തുകയാണെന്നും അതിനുശേഷം മാത്രമേ ഇത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ അന്തിമ ധാരണയിലെത്തൂ എന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. കുവൈത്ത് പൗരന്മാർ മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും ഇത് ബാധകമായേക്കും. ഒമിക്രോൺ വൈറസിനെതിരെ കൂടുതൽ പേരിൽ ബൂസ്റ്റർ ഡോസ് എത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനാണ് സർക്കാർ തീരുമാനം. കൂടാതെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച നിലയിൽ തുടരുന്നതിനായി മാസ്ക് ഉപയോഗം കർശനമാക്കാനുള്ള നടപടികളും തുടരുന്നുണ്ട്.